എന്റെ കർത്താവേ, സ്നേഹയൊന്ന് വിളിച്ചാലോ? ഹലോ. ഹായ് സ്നേഹ. എന്താ നീ ഇത്ര വിളിക്കാൻ ലേറ്റ് ആയേ? എന്നെ ഡൽഹിയിലുള്ള അങ്കിളിനെ വിളിച്ചോണ്ടിരിക്കായിരുന്നു. ഓക്കേ ഓക്കേ. അതെ സ്നേഹ, എനിക്കൊരു 100 രൂപയ്ക്ക് റീചാർജ് തരുമോ? ചെയ്തേക്കാം. എന്നാ ഞാൻ വെക്കട്ടെ? എന്താ ഇത്ര തിരക്ക്? എനിക്ക് വേറൊരു കോള് വരുന്നു, ഞാൻ പിന്നെ വിളിക്കാം. ഓക്കേ ബൈ. ഹായ് ഡാ. ഡാർലിംഗ്, നിന്നെ എപ്പോ വിളിച്ചാലും ബിസിയാണല്ലോ. അത് എന്റെ ഡൽഹിയിലെ അങ്കിളില്ലേ, അങ്കിള് വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. ഓക്കെ, നാളെ നമുക്ക് പുതിയൊരു പടത്തിന് പോയാലോ? പിന്നെന്താ, പോയേക്കാം. പിന്നെ നീ എനിക്കൊരു ഉപകാരം ചെയ്തുതരുമോ? എന്താ? എനിക്കൊരു 100 രൂപയ്ക്ക് റീചാർജ് ചെയ്തുതരുമോ? എന്റെ അമ്മയുടെ ഫോണിലോട്ടാ, ഞാൻ നമ്പർ മെസ്സേജ് ചെയ്തുതരാം. ശരി, ചെയ്തേക്കാം മുന്നേ. പിന്നെ ഇത് ഞാൻ മറ്റവളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഹലോ ടീന, എന്തൊക്കെയായിരുന്നു? ചുമ്മാ ഇരിക്കുവായിരുന്നു. പിന്നെ നാളെ നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ? ഇല്ലടി, നാളെ എന്റെ ഡൽഹിയിലുള്ള അങ്കിള് വരുന്നുണ്ട്, അങ്കിളിനെ പിക്ക് ചെയ്യാൻ പോണം. ഓ, എന്നാ പിന്നൊരു ദിവസം പോ. നീ എനിക്കൊരു സഹായം ചെയ്യാമോ? എന്താടാ? എന്റെ അമ്മയുടെ ഫോണിലേക്ക് ഒരു 100 രൂപയ്ക്ക് റീചാർജ് ചെയ്യാമോ? ഇവിടെ കടയൊന്നും തുറന്നിട്ടില്ല. ആ ശരിയേക്കാം, നമ്പർ ഞാൻ മെസ്സേജ് ചെയ്തുതരാം. ഓക്കെ. എന്താ ജു? എടാ, നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ? എന്താടി? ഒന്ന് റീചാർജ് ചെയ്തേക്കോ എന്റെ അമ്മയുടെ ഫോണിലേക്ക്, 100 രൂപയ്ക്ക്. ചെയ്തേക്കാം. നമ്പർ ഞാൻ മെസ്സേജ് ചെയ്തേക്കാം. അല്ല, അതിന് നിന്റെ അമ്മയുടെ നമ്പർ എന്തേലും ഉണ്ടല്ലോ. അതല്ല, ഇത് പുതിയ നമ്പറാ. ശരി, ചെയ്തേക്കാം. കൈ പൈസ ഇല്ലാത്തോണ്ടാ സ്നേഹ കൊണ്ട് മറ്റേ നമ്പർ റീചാർജ് ചെയ്യിപ്പിച്ചു. ഇതിനാര് റീചാർജ് ചെയ്യും? ഇത് എന്റെ നമ്പറല്ലേ.